ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ക്ലീൻ ആൻഡ് ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് പല വീടുകളിലും കുഴൽക്കിണറുകളെ വെള്ളമാണല്ലോ ഉപയോഗിക്കാറ്. നമ്മൾ കുറച്ചു കാലം ഇങ്ങനെ ഈ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ക്ലോസറ്റിൻ്റെ നിറം മങ്ങും, ആ തൂ വൈറ്റൊക്കെ നഷ്ടപ്പെട്ട് നിറം മങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ കറ പിടിക്കാനൊക്കെ സാധ്യത ഏറെയാണ്. ഇതിന് ക്ലോസറ്റായാലും ശരി, വാഷ് ബേസ് ആയാലും ശരി, പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ കുഴിയുള്ള ഭാഗത്ത് നോക്കിയാൽ മനസ്സിലാവും, അവിടെ എപ്പോഴും വെള്ളം സ്റ്റോക്കാണല്ലോ. അപ്പോൾ ആ അവിടെ എപ്പോഴും ചളി പിടിച്ച് നിൽക്കും. അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ടോപ്പ് ഭാഗത്ത് വൃത്താകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കറ പിടിച്ച് നിൽക്കുന്നത്. അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്താലും പൂർണ്ണമായിട്ടും പോവില്ല. അപ്പോൾ ഈ കറകളൊക്കെ എങ്ങനെ കംപ്ലീറ്റാക്കി നമുക്ക് കളയാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ കാര്യമായാലും, വാഷ് ബേസിൻ്റെ വെള്ളം പോണ ഹോൾസ് ഉള്ള ഭാഗത്ത് ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ കറ പിട്ടി പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ടാപ്പിൻ്റെ ചുറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് മാറ്റി നമുക്ക് നമ്മുടെ വാഷ് ബേസും ക്ലോസറ്റും തൂ വെള്ളയാക്കി പുതു പുത്തനാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ആ സംഭവം. ഇതൊന്നും വാങ്ങിച്ചു വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പേരാണ് പെയിൻറ് റിമൂവർ. അപ്പോൾ ഇത് പലർക്കും അറിയാമായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നിലത്ത് വീണാൽ അതൊക്കെ കളയാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനൊരു ഉപയോഗം ഉണ്ടെന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പഴയൊരു ബ്രഷും വേണം കേട്ടോ, ഉപയോഗിക്കാത്തൊരു പഴയൊരു ബ്രഷും വേണം. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഈ കറ പിടിച്ച ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെ ഇത് ഉപയോഗിച്ച് നീക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ രണ്ട് കൈകളിലും ഗ്ലൗസ് ധരിക്കുക. ഇനി ഗ്ലൗസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കവറുകളൊക്കെ കെട്ടി ടൈറ്റാക്കിയാലും മതി. കാരണം ഈ പെയിൻ റിമൂവർ നമ്മുടെ കൈകളിൽ ആവാതിരിക്കുന്നത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ അല്ലേ വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ ധരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് യാതൊരു അറുപ്പും വെറുപ്പും അടുപ്പും കൂടാതെ ഇത് വൃത്തിയാക്കിയെടുക്കാം. പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ഇത് തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലോസറ്റായാലും വാഷ് ബേസ് ആയാലും അതൊക്കെ ഡ്രൈ ആയിരിക്കണം കേട്ടോ. നമ്മളിത് തേക്കുന്ന അവിടെ ഒന്നും വെള്ളത്തിൻ്റെ നനവ് ഉണ്ടാവാൻ പാടില്ല, ഒക്കെ ഉണങ്ങിയതായിരിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ബ്രഷിൽ പെയിൻറ് റിമൂവർ ആക്കിയിട്ട് നമുക്ക് കറയുള്ള ഭാഗത്തൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എവിടെയൊക്കെയാണോ കറിയുള്ളത് അവിടെയൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ച് കളയാം. നമ്മൾ ഈ പെയിൻറ് റിമൂവർ തേച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഉരയ്ക്കല്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും നമ്മൾ ക്ലോസറ്റ് യൂസ് ചെയ്യരുത്. കാരണം നനവ് വന്നാലും പിന്നെ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ അരമണിക്കൂർ നന്നായി കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാനിപ്പോൾ ഇത് ഉരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഉരച്ചിട്ട്, നല്ലതുപോലെ കറിയൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ സെബീന ഈ പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഡിഷ് വാഷ് പൗഡർ തന്നെയാണ്. ഇനി ഞാൻ നന്നായിട്ട് ഉരയ്ക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് കംപ്ലീറ്റ് ക്ലീൻ ആവുന്നുണ്ടോ, പറ്റി പിടിച്ച കറകളൊക്കെ കംപ്ലീറ്റ് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ ഓരോ സൈഡ് ഇങ്ങനെ വരച്ച് വരികയാണ്. ഇത് അപ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കളർ മാറ്റം. അപ്പോൾ നമുക്ക് ഇത് നല്ലതുപോലെ എല്ലാ സൈഡും നല്ലതുപോലെ ഉരക്കുക. നമ്മൾ ഞാൻ പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ സെബീനപ്പൊടിയൊക്കെ ഒറ്റക്കാക്കി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നന്നായി പ്രഷർ ചെയ്താൽ മാത്രമേ ഈ പറ്റി പിടിച്ച കറകളൊക്കെ പോവുള്ളൂ. എന്നാലും കുറേശ്ശെ അവിടെ ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്താലും നമ്മൾ അധികം പ്രഷർ ചെയ്യും. റിമൂവർ ഉപയോഗിച്ച് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇങ്ങനെ ചെയ്താലും നമ്മൾ അധികം പ്രഷർ, നമ്മളെ കൈകൾക്ക് അധികം പ്രഷർ വരികയേ ഒന്നും ചെയ്യില്ല. കാരണം നമ്മളിങ്ങനെ ഉരക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി പോകുന്നത് നല്ലോണം അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണല്ലോ, ഞാനിപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ഉരച്ച് കാണുമ്പോൾ ഒരു സൈഡും മറ്റേ സൈഡും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെബീനപ്പൊടി അതുപോലെ പല സംഗതികളും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ല. അത് നല്ലൊരു പെർഫെക്റ്റായി തോന്നി. അപ്പോൾ അത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുഴൽക്കിണറ്റിൽ വെള്ളമായിരിക്കും പലരും ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇതിനെപ്പറ്റി. ഇനി നമ്മൾ ക്ലോസറ്റായാലും വാഷ് ബേസ് ആയാലും അതുപോലെ തൂ വൈറ്റ് ഡ്രസ്സായാലും നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ നിറം. ആ വൈറ്റിൽ നിന്നും ലേശം ഇങ്ങനെ മങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറ പിടിച്ച ക്ലോസറ്റിൻ്റെ കറകളൊക്കെ പോയി. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഞാനിവിടെ നിന്ന് ഫ്ലഷ് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ.
എല്ലാം പോയി. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ക്ലോസറ്റിൻ്റെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ആദ്യം കണ്ട ക്ലോസറ്റ് ഇപ്പം കണ്ട ക്ലോസറ്റിൻ്റെയും ചേഞ്ച്. അപ്പോൾ നല്ലതുപോലെ എനിക്ക് വെള്ളമാണെന്ന് കരുതി ആരും ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെ ഇതുപോലത്തെ ഒരു പെൻ റിമൂവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി എത്ര കറികളുണ്ടെങ്കിലും ശരി, നമുക്ക് അവയൊക്കെ മാറ്റി ഇതുപോലെ തൂ വൈറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മൂന്നോ നാലോ ബാത്റൂം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ചില മുകൾ നിലയിലുള്ള ബാത്റൂമൊന്നും ഉപയോഗിക്കില്ല, മെമ്പേഴ്സ് കുറവാണെങ്കിൽ നമ്മൾ മുകൾ നിലയിലുള്ള ബാത്റൂമുകളൊന്നും ഉപയോഗിക്കില്ല. പക്ഷേ നമ്മൾ കിണറ്റിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയിലൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ കുഴൽ വെള്ളമാണെങ്കിൽ ഇത് ഈ അവസ്ഥയായിരിക്കും, കാരണം ഇത് അതുപോലെ തന്നെയായിരുന്നു ഒരാഴ്ച ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇരുന്നതാണ്. അങ്ങനെ ക്ലോസറ്റിൻ്റെ ഉള്ളും പുറവും ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുകയാണ്, കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഉള്ളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ കളർ മാറ്റം, അത് നമ്മൾ കുഴൽവെള്ളം തന്നെ ആയതുകൊണ്ടാണ് വീണ്ടും ഒരു കളർ മാറ്റം, അല്ലാതെ ക്ലോസറ്റിൻ്റെ കളർ മാറ്റമല്ല, നമ്മളെ വെള്ളത്തിൻ്റെ കളർ മാറ്റമാണ്. അപ്പോൾ ഈ കളർ മാറ്റം കാരണമാണ് നമ്മുടെ ക്ലോസറ്റും പെട്ടെന്ന് ചീത്തയാവുന്നത്. ഇനി നമുക്ക് വാഷ് ബേസ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. വാഷ് ബേസ് ഞാൻ അരമണിക്കൂർ മുമ്പ് തന്നെ പെയിൻ റിമൂവർ തേച്ച് പിടിപ്പിച്ചിരുന്നു. ഇനി നമുക്ക് ഇത് ഇതുപോലെ സെബീന പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴുകി കളയാം. ഇനി നമുക്ക് വാഷ് ബേസിൻ്റെ ഹോൾസുള്ള ഭാഗത്ത് നന്നായി ഉരക്കട്ടെ. അവരൊക്കെ പ്രത്യേകിച്ചൊരു കറയാണ് വെള്ളം ഇങ്ങനെ വീഴുന്ന സ്ഥലമായതുകൊണ്ട്, അതുപോലെ തന്നെ ടാപ്പിൻ്റെ ചുറ്റും അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഉരക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിലായിട്ടുണ്ടാവും കറകൾ. അത് ശരിക്കും ഇതിൽ കാണുന്നില്ലെങ്കിലും നന്നായി നമുക്ക് അടുത്ത് നിന്ന് നോക്കിയാൽ നല്ലതുപോലെ കാണാൻ പറ്റും, കാരണം അതിങ്ങനെ ഈ വെള്ളത്തുള്ളികൾ ഇങ്ങനെ അവിടെ നിന്ന് അവിടെ ഇങ്ങനെ കറയായിട്ട് മാറുകയാണ് സംഭവം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പെയിൻ റിമൂവർ വെച്ച് യാതൊരു പ്രഷറും കൂടാതെ തന്നെ നമുക്കിതൊക്കെ പെട്ടെന്ന് കളയാനേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായി ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇപ്പോൾ തന്നെ ഒരു പുത്തനായി തന്നെ തോന്നണില്ല നമ്മളെ വാഷ് ബേസ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട, ഇത് 100% സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഇത് മറ്റൊരു വാഷ് ബേസാണ്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വാഷ് ബേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതായിരുന്നു ട്രൈ ചെയ്ത് പെയിൻറ് റിമൂവർ വെച്ച് ട്രൈ ചെയ്തത് ഇതായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു സക്സസ്സായി തന്നെ തോന്നി. അപ്പം ഇത് നിങ്ങളെ ഒന്ന് കാണിക്കല്ലോ, അതായത് ദൈ വരുന്ന ഭാഗത്ത് നല്ലൊരു വരയായിരുന്നു, ഒരു മഞ്ഞ കളറുള്ളൊരു വരയായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പെയിൻ റിമൂവർ ഞാൻ പലതും ഉപയോഗിച്ച് നോക്കിയിട്ട് ആ വര എനിക്ക് കളയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ പെയിൻ റിമൂവർ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് നോക്കിയപ്പം നല്ലതുപോലെ തൂ വൈറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതിലും നല്ല ടിപ്സുകൾ, എളുപ്പത്തിൽ പോകാൻ പറ്റിയ ടിപ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരും. അതുവരെ ബൈ ബൈ.